ക്രിസ്ത്യൻ പുരോഹിതൻ പങ്കെടുത്തു, ഒരു വലിയ സ്വാമി പങ്കെടുത്തിരുന്നു, അതുപോലെ ഒരു വലിയ ഒരു മൗനവി പങ്കെടുത്തിരുന്നു. അപ്പൊ ഇവരെല്ലാം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. കാരണം മതങ്ങൾക്ക് വേറെ വ്യത്യസ്തമായ മതങ്ങളാണ്, പക്ഷെ അവരുടെ ആചാരങ്ങളും രീതികളും ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ ഒരു മതങ്ങളും ഒരു മതവും മറ്റൊരു മതത്തെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതക്കാരെ ആക്രമിക്കാൻ വേണ്ടി മറ്റൊരു മതം പറയുകയോ ചെയ്യാറില്ല. എല്ലാ മതങ്ങളും സ്നേഹവും സാഹോദര്യവുമാണ് പറയുന്നത്. അത് തന്നെയാണ് നമുക്കുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ് ഈ പുരോഹിതന്റെ പ്രസംഗം. കഴിഞ്ഞ ശേഷം ഞാൻ ആശംസാ പ്രസംഗം നടത്തിയപ്പോൾ ഞാനത് പോട്ടി എന്ന് പറയുകയും പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷണമായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും ഒന്ന് പ്രസംഗിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ഈ സാഹോദര്യം നിലനിർത്തി പോകുന്നത് അതായത് മതങ്ങൾക്ക് നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഒരു തെറ്റുകൊണ്ട് അല്ല നമ്മൾ ഓരോ മതങ്ങളിൽ ജനിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയും ഒരു മതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ മക്കളായി പിറക്കുന്നത് നമ്മൾ ആ മതം വിശ്വസിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാകും. നമ്മളത് അത് ആ മതം തുടങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഏതൊക്കെ മതങ്ങളെ ഏതോ ആയിക്കോട്ടെ, നമ്മളെ വയലാറൊക്കെ മഹാകാവ്യം വയലാറൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഇപ്പോൾ തത്വത്തിൽ ഇപ്പോൾ നമുക്ക് വീണ്ടും 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 കേൾക്കേണ്ട പാട്ടാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ വരും. അപ്പോൾ അച്ഛനൊന്നും അതിനോട് ചോദിക്കില്ലെങ്കിൽ പോലും ഇത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ആ മതങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മൾ തല്ലോ കുത്തോ വെട്ടോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും വളരെ സൗഹാർദ്ദതയോടുകൂടി സന്തോഷത്തോടുകൂടി ഇതേപോലുള്ള ഐക്യത്തോടുകൂടി എല്ലാ മതസ്ഥരും സഹോദരങ്ങളാണ് എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണം. വീണ്ടും ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്ന ഇവിടുത്തെ യുവാക്കളോട്, തീർച്ചയായിട്ടും ഈ സാംസ്കാരിക സമ്മേളനങ്ങൾ എല്ലാ കാലത്തും എപ്പോഴും കഴിയുന്നത്ര സംഘടിപ്പിക്കണം. അതിൽ നമുക്ക് പറയാവുന്ന നല്ല കാര്യങ്ങൾ പറയണം. അതുപോലെ കലാ കായിക രംഗം, അവിടെയും നമുക്ക് കായിക രംഗത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. നമുക്ക് മികച്ച കായിക താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാപ്പ്. അതുപോലെ നേരത്തെ സ്വാഗത പ്രാസിംഗ് സൂചിപ്പിച്ചു, കാപ്പിൽ നാരായണൻ, സദാശിവൻ സാർ, ടി കെ ഗോപാലകൃഷ്ണൻ സാർ, നമ്മളെ കാർത്തികൻ കാപ്പിൽ ഗോപിനാഥൻ, അതുപോലെ കാർത്തികൻ നമ്മുടെ സുഭാഷ് അല്ലൻ ഉൾപ്പെടെ ഒട്ടേറെ നല്ല പ്രാസംഗികനും കാർത്തികനും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് കാപ്പിൽ. തീർച്ചയായിട്ടും ആ പൈതൃകം നമ്മൾ കൈവിടാതെ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ച ഈ ടി എഫ് എ കാപ്പിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും